എക്കണോമിക് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എങ്ങനെയാണ് നെല്ല് കുത്തുന്നതെന്ന് നോക്കാം. അതായത് നെല്ലിൽ നിന്നും അരി വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മില്ലാണ്, റൈസ് മില്ലാണ്. ഇതിൽ വന്നിട്ട് ഈ ആക്കിയിട്ടുള്ളതാണ് നെല്ല്. ഈ നെല്ലെടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന മെഷീൻ, ഈ മെഷീനിൻ്റെ ഈ കാണുന്ന കുത്തം പോലത്തെ സാധനത്തിൽ നെല്ല് ഇടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കേട്ടോ, അവിടെ ഹോൾ ഉണ്ട്, അടുത്തൊരു ഹോൾ ഉണ്ട്. അവിടെ നിന്ന് അതിലൂടെ ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് വരും. ഉള്ളിലേക്ക് വന്ന് അവിടെ നിന്നാണിത് കൊണ്ട് വേർതിരിച്ചുകൊണ്ട് അരി ഈ ഒരു ചാനലിൽ കൂടെ പുറത്ത് വരുന്നത്. ഈ ഒരു ഔട്ട്ലെറ്റാണ് ഇത്, പുറത്തേക്ക് വരുന്ന ആ ഒരു ഇതാണ് അതിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മളങ്ങനെയാണ് അരി വേർതിരിച്ച് വരുന്നത്. അതിന് വേസ്റ്റായിട്ടുള്ള ഉള്ളി തവിട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പുറത്ത് ചേർക്കുകയാണ്. ആ ഉള്ളിയൊക്കെ താഴത്തേക്ക് ഉപയോഗിക്കും. നമ്മളെന്നിട്ട് ഈ ഉള്ളിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ തവിടിനെ കളക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള വലിയ അരിപ്പാണ്, ഈ അരിപ്പൊക്കെ ആക്കി നമ്മൾ ഇട്ടിട്ട് തവിടും ഉള്ളിയും വേറെ വേറെ ആക്കാൻ ചെയ്യുന്നത്. അതായത് പശുവിന് കൊടുക്കാനുള്ള തവിട് താഴത്തേക്ക് വീഴും, അതുപോലെ തന്നെ ഉള്ളി പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യും. കേട്ടോ, ഇതുപോലെ നമ്മൾ അതിലിട്ടിട്ട് ഉള്ളി ചെലിക്കും. ചെലിക്കുന്ന സമയത്ത് ആ തവിട് താഴത്തേക്ക് വീഴും, താഴത്തേക്ക് വീഴിട്ട് ബാക്കിയുള്ള ഉള്ളി ഇതുപോലൊരു വലിയ മോട്ടർ വെച്ചിട്ടാണ് ഇത് കറക്കുന്നത്. അതിൽ വലിയൊരു ബെൽറ്റ് ഉപയോഗിക്കുന്നത്. ആ മോട്ടറാണ് ശരിക്കും തിരിയുന്നത്. ഇത് ആ ബെൽറ്റിൻ്റെ സഹായത്തോടെ ഈ മെഷീനിൽ കറക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വിച്ച് ബോർഡും കൺട്രോളൊക്കെ ഉണ്ട്. ഈ മെഷീനിൽ നമ്മൾ എത്ര നെല്ല് ഉപയോഗിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന സാധനം ഇതാണ്. ആ ഒരു പരന്നിട്ടുള്ള സാധനമാണ്, അതിനകത്ത് നിങ്ങൾക്ക് നീക്കാൻ പറ്റും. നീക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് എത്ര നെല്ല് ഇതിലേക്ക് വരണം, അതുപോലെ തന്നെ എത്ര സമയം ഇതിനകത്ത് നെല്ല് കിടന്ന് കറങ്ങാൻ തുടങ്ങിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആ രണ്ട് കുഞ്ഞു സാധനമാണ്. പരന്ന രണ്ട് ആ പരന്ന പോലത്തെ കുഞ്ഞ് അങ്ങോട്ട് നിന്ന് നീക്കാൻ പറ്റില്ല. അങ്ങോട്ട് ഉള്ളിലേക്ക് നിന്ന് തീരെ വേണം. അതുപോലെ ആ സ്ക്രൂ പോലത്തെ സാധനങ്ങൾ ടൈറ്റ് ചെയ്ത് വെക്കും, അത് ഫിക്സ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഓരോ തവണ തിരുന്ന സമയത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പോകും. അപ്പോൾ നമ്മുടെ ഈ ഒരു അരി വേണം, നമ്മൾ നേരത്തെ എടുത്തതെന്ന് പറയുമ്പോൾ ഒരു തവണ ഇട്ടിട്ട് മാത്രമല്ല, രണ്ടോ മൂന്നോ തവണയൊക്കെ ഇതിന് ഇട്ടുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യ തവണ ഫുള്ളായിട്ട് ഇട്ടിട്ട് അത് തന്നെ ആ തന്നെ രണ്ടാമത്തെ തവണയും ഇനി മൂന്നാമത്തെ തവണയും അപ്പോഴാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ തവിടെല്ലാം പോയിട്ട് അരി വരും. അപ്പോൾ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ്. അരി നല്ല വെളുത്ത് അരിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ആ കണ്ടത്തിൽ പോയി നമ്മൾ കൂടെ വീഡിയോ പോയിട്ടുണ്ടാക്കിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.